കൊറോണ മൂലം പ്രതിസന്ധിയിലായ വ്യാപാരികൾക്ക് സഹായവുമായി സർക്കാർ 2 ലക്ഷം വരെയുള്ള വായ്പകളുടെ പലിശ 4% വരെ സർക്കാർ വഹിക്കും. സർക്കാർ കെട്ടിടങ്ങൾക്ക് ഈ മാസം വരെ വാടക ഒഴിവാക്കി. ചെറുകിട വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്ക് കെട്ടിട നികുതി ഇളവ് നൽകും. കെഎസ്എഫ്ഇ വായ്പകളുടെ പിഴ പലിശ സെപ്റ്റംബർ 30 വരെ ഒഴിവാക്കി. 5,650 കോടിയുടെ പ്രത്യേക പാക്കേജാണ് പ്രഖ്യാപിച്ചത്. കൊറോണ രണ്ടാം തരംഗത്തിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്ന ചെറുകിട വ്യവസായികൾ, വ്യാപാരികൾ, കൃഷിക്കാർ തുടങ്ങിയ മേഖലയിലുള്ളവർക്കാണ് അനുബന്ധ പാക്കേജ് പ്രഖ്യാപിച്ചത്. 5,650 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. പാക്കേജിന്റെ ഭാഗമായി 2 ലക്ഷമോ അതിൽ താഴെയുള്ള വായ്പകളുടെ 4% പലിശ സർക്കാർ വഹിക്കും. സർക്കാർ വാടകയ്ക്ക് നൽകിയ കടമുറികളുടെ വാടക ജൂലൈ മുതൽ ഡിസംബർ വരെ ഒഴിവാക്കും. ചെറുകിട വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്ക് ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ കെട്ടിട നികുതിയും ഇലക്ട്രിസിറ്റി ഫിക്സഡ് ചാർജും സർക്കാർ വാടകയും ഒഴിവാക്കും. 2,000 കോടി വായ്പ തന്നെയാണ്, അതിന്റെ പലിശ സബ്സിഡിയാണ് നമ്മൾ വരുന്നത്. അതിനകത്ത് വരുന്നതിനകത്ത് പെൻഷന് സ്പെഷ്യൽ കിറ്റ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ 5,650 ഈ മാസം അങ്ങ് കയ്യിലേക്ക് എത്തുന്ന പണമാണല്ലോ. ഈ വ്യാപാരികളുടെ, ചെറുകിട വ്യാപാരികളുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു കൃത്യമായൊരു സ്കീമാണ് പറഞ്ഞത്. ഏറ്റവും പ്രധാനം 2 ലക്ഷം രൂപ വരെ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റലോ അവരുടെ തുടർ കിട്ടാനോ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ അതിന് 2 ലക്ഷം രൂപ വരെ 4% പലിശ സബ്സിഡിയോട് കൂടിയുള്ള ഒരു ലോൺ സൗകര്യമാണ്, അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ സൗകര്യമാണ്. നിലവിൽ ഈ കടകമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിക്കുക, നിരന്തരമായി തുറക്കണം എന്നുള്ള ആവശ്യം അവർക്കുണ്ട്. അത് പതുക്കെ പതുക്കെ അത് തുറന്നു വരുന്നുണ്ട്. അതൊരു പൊതുവിലുള്ള പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അവർ പലരും പറഞ്ഞൊരു കാര്യം, അവർക്ക് കട ഇത്രയും നാൾ അടച്ചു കിടന്നതുകൊണ്ട് ഇതൊന്ന് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനായിട്ടുള്ള വളരെ മിനിമം പലിശയിൽ കാര്യം കൊടുക്കുക എന്ന നിലയിലാണ് ഒരു കാര്യം. 2,000 കോടി രൂപയുടെ എങ്കിലും ഈ കടം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ്. അത് കേവലമായി പറയുന്നതല്ല, ഞങ്ങൾ അതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾ ബാങ്കുകാരുമായി നടത്തിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന സഹകരണ ബാങ്കും മറ്റ് സഹകരണ ബാങ്കുകളും നമ്മുടെ നാട്ടിലെ മറ്റ് ഷെഡ്യൂൾഡ് നാഷണലൈസ്ഡ് ബാങ്കുകളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കെഎസ്എഫ്ഇയുടെ പിഴപ്പലിശയും ഒഴിവാക്കും. 20/1/2021 മുതൽ എല്ലാ ലോണുകളുടെയും പിഴപ്പലിശ സെപ്റ്റംബർ 30 വരെ ഒഴിവാക്കി. കെഎഫ്സി വഴി 3 പദ്ധതികളും പ്രഖ്യാപിച്ചു. സ്റ്റാർട്ടപ്പ് കേരള പദ്ധതി പുനരാവിഷ്കരിക്കും. വ്യവസായ എസ്റ്റേറ്റുകളിലെ സംരംഭങ്ങൾക്ക് പ്രത്യേക വായ്പ. മുഖ്യമന്ത്രിയുടെ സംരംഭക വികസന പദ്ധതി പുനരാവിഷ്കരിച്ച വായ്പ നൽകും. മാർച്ച് 31 വരെ തിരിച്ചടവ് കൃത്യമായ ചെറുകിട സംരംഭകരുടെ വായ്പയ്ക്ക് 1 വർഷത്തെ മൊറട്ടോറിയം നൽകും. കെഎഫ്സി വഴിയുള്ള സംരംഭങ്ങൾക്ക് 20% അധിക വായ്പ. കൊറോണ പ്രതിരോധത്തിനുള്ള വ്യവസായങ്ങൾക്ക് പദ്ധതിയുടെ 90% വരെ വായ്പ തുടങ്ങിയവയും പ്രത്യേക പാക്കേജിന്റെ ഭാഗമാണ്. ഉയർന്ന പലിശ 12% നിന്ന് 10.5% ആക്കി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.